ഹലോ ഗൈസ്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ബീച്ചിൽ തട്ടാന്തുറ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുക. നിങ്ങളുടെ പ്രദേശത്ത് ഈ തട്ടാന്തുറയ്ക്ക് എന്ത് പേരാണോ പറയപ്പെടുന്നത് ആ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കണ്ടോ, എൻ്റെ ഈ ഭാഗത്ത് കടലുണ്ടോ? ഇവിടെ കുറച്ച് താഴ്ചയുണ്ട്. ഇത് കഴിഞ്ഞാൽ ആ കാണുന്ന ഭാഗത്ത് തറയാണ്, നമുക്കൊരാൾക്ക് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റും. നല്ല ഇതാണ്. മുമ്പ് എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ. എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞങ്ങളിവിടെ നീന്തൽ പഠിക്കുന്നത് ഈ താഴ്ചയിലാണ്. നീന്തൽ പഠിക്കുന്നത് ഇതിൽ നീന്തൽ പഠിക്കും. ഞങ്ങൾ നീന്തൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നിങ്ങളുടെ അവിടെയാണ് കംപ്ലീറ്റ് തറയാണത്. ഞാൻ ക്ലിയറായിട്ട് കാണിച്ചോ, ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ വരെ കുറച്ച് താഴ്ചയുണ്ട്. ഈ കാണുന്ന അത് കഴിഞ്ഞാൽ തറയാണ്, കണ്ടോ? അവിടെ മൊത്തം തറയാണ്, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. കണ്ടോ എന്ത് ഭംഗി നോക്കി. എന്നാലും ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്കിത് നല്ല രീതിയിൽ കാണിച്ചു തരാം. കേട്ടോ, ഞാൻ ഡ്രസ്സ് മാറി വന്നു, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്ര താഴ്ച വരുന്നുള്ളൂ. കേട്ടോ, എത്തി, കര എത്തി, തട്ടാന്തുറ എത്തി. ഇവിടെയൊക്കെ നേരത്തെ കടൽ വരെ താഴ്ചത്തത് ഭാഗമാണ് തട്ടാന്തുറ. കണ്ടോ, ലെവലില് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതിനെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ ഈ ഒരു പ്രതിഭാസം കാണിക്കാറുണ്ട്, തട്ടാന്തുറ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം. അതായത് ഉൾവലിയുമ്പോൾ കുറച്ച് ഭാഗത്ത്, കുയിലുള്ള കുറച്ച് ഭാഗത്ത് എന്താ ഈ കടൽ വെള്ളമായിരിക്കുന്ന ഒരു പതിവാണ്. ഓക്കെ ഓക്കെ, ഇവിടെ വരെ പ്രശ്നമില്ല. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, എന്ത് ഭംഗിയാ. ശരിക്കും പറഞ്ഞാൽ കടലെന്ന് പറയുന്നത് കടലും കടലിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു ആകാശവും സൂര്യ അസ്തമയൊക്കെ ഒരു വല്ലാത്ത ഒരു ഭംഗിയാണ്. അതിൻ്റെ ഒരു ഭംഗി ഒരിക്കലും നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ, ഗോഡിൻ്റെ ചിത്രകല എന്ന് പറയുന്നത്, ആർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കടലിൽ കാണുന്ന ഈ ഒരു ആകാശമാണ്. കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിയേ, ആകാശം കാണാനായിട്ട് അല്ലേ, വളരെ ഭംഗിയാണ്. ഇന്നലെ വരെ കടലുണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നല്ല ഭംഗിയാ കാണാനായിട്ട്. അപ്പോൾ പണ്ട് ഞങ്ങളുടെ കുഞ്ഞുകാലങ്ങളിൽ, കുട്ടിക്കാലങ്ങളിൽ അച്ചു മക്കളിനെയൊക്കെ നീന്തൽ പഠിപ്പിക്കുന്നത് ഈ ഒരു ഭാഗത്തിരുന്നു കൊണ്ടാണ്. കണ്ടോ, അതാണ് ഈ താഴ്ചയുള്ള ഭാഗത്തിരുന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, നീന്തൽ പഠിപ്പിക്കും. അതൊരു രസമാണ് നീന്തൽ പഠിക്കാൻ. വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊന്ന് കുളിക്കാൻ പോവുകയാണ്. പക്ഷേ ശരിക്കും എനിക്ക് നീന്താൻ അറിയില്ല. നീന്താൻ അറിയാത്തതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ, ഈ തട്ടാന്തുറ ആയതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. കണ്ടോ, അവരാണ്ട് കടൽ കാണാൻ വേണ്ടി വന്നവർ. കണ്ടോ, ആ കരയിൽ ആ നടുക്ക് കാണുന്ന ആ തട്ടാന്തുറയിൽ അവർ കയറിങ്ങനെ നടക്കുക. ശരിക്കും പറഞ്ഞാൽ കടലെന്ന് പറയുമ്പോൾ ഒരു ഭംഗിയാണല്ലേ, കടലിൻ്റെ ഭംഗി ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാനൊന്ന് കുളിക്കാം. തൈക്കൂടം